നമസ്തെ. എന്താണ് ലഡാക്കിലെ പ്രാദേശിക ടോയ്ലറ്റായ ഡ്രൈ ടോയ്ലറ്റിന്റെ പ്രത്യേകതകൾ? ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിലുള്ള പുതുതായി രൂപീകരിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. വിനോദസഞ്ചാരത്തിനായി ലഡാക്കിൽ ചെന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടാൽ മിക്കവാറും അവർ നമുക്കൊരു മുറി കാണിച്ചു തരും. ആ മുറിയുടെ ഒരു മൂലയ്ക്ക് ചാണകപ്പൊടിയും ചാരവും മണ്ണും കൂട്ടിയിട്ടുണ്ടാവും. ഒരു ചെറിയ കയറിൽ ടോയ്ലറ്റ് പേപ്പറിന്റെ റോളും കാണാം. അതിന്റെ താഴെ ചിലപ്പോൾ ഉപയോഗിച്ച പേപ്പറുകൾ ഒരു ചെറിയ കുട്ടയിൽ ചുരുട്ടിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചു നോക്കിയാൽ തറയിൽ ഒരു ഇഷ്ടികയുടെ വലുപ്പത്തിലെ ദ്വാരം കാണാം. ഇതാണ് കാര്യം സാധിക്കാനുള്ള ലോക്കൽ ടോയ്ലറ്റ്. ഉപയോഗശേഷം അവിടെ വെച്ചിരിക്കുന്ന മൺവെട്ടി കൊണ്ട് ചാരവും ചാണകവും ചേർന്ന മിക്സ് ദ്വാരത്തിലൂടെ ഇടണം. മാന്യമായ പേപ്പറും ഉപയോഗിച്ച് പുറത്തിറങ്ങാം. വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സമയങ്ങളിൽ, പ്രത്യേകിച്ച് മഞ്ഞുകാലത്ത് ഇന്ത്യയിലെ പർവ്വത പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ലഡാക്കിലുടനീളം ഗ്രാമങ്ങളിൽ ഉപയോഗിക്കുന്ന ലോക്കൽ ടോയ്ലറ്റാണ് ഡ്രൈ ടോയ്ലറ്റ്. ജല ദൗർലഭ്യം കൊണ്ടാണ് ഇതിനെ ഡ്രൈ ടോയ്ലറ്റ് എന്ന് വിളിക്കുന്നത്. വീടിനോട് ചേർന്നോ അല്ലാതെയോ രണ്ടു നില കെട്ടിടമായാണ് ഇത് പണിയുന്നത്. താഴത്തെ നില കമ്പോസ്റ്റ് പീറ്റായി പ്രവർത്തിക്കും. വിസർജ്യത്തിന്റെ മുകളിൽ ചാരവും ചാണകവും പൊടിയും ഇട്ടാണ് രാസവിഘടനം നടത്തുന്നത്. ഇവ മെച്ചപ്പെട്ട വളം ഉൽപ്പാദിപ്പിക്കൽ, മണം ഇല്ലാതാക്കൽ എന്നിവയ്ക്ക് സഹായിക്കുന്നു. മാത്രവുമല്ല, നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞ് മുറിയിലെ ജൈവവളം പാടങ്ങളിൽ മണ്ണിനെ സമ്പുഷ്ടമാക്കാൻ ഉപയോഗിക്കുകയും ചെയ്യും. പുറകിൽ ഒരു ചെറിയ ജാലകവും ആണിയിൽ ഘടിപ്പിച്ച കമ്പിയിൽ സ്ഥാപിച്ചിരിക്കുന്ന വാതിലും പ്രകാശത്തിന്റെയും വായുസഞ്ചാരത്തിന്റെയും ഉറവിടമായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെ ടോയ്ലറ്റ് അനുഭവങ്ങളായ അസഹനീയമായ ദുർഗന്ധം വമിക്കുന്ന പൊതു ടോയ്ലറ്റുകൾ, നൂറുകണക്കിന് ഈച്ചകൾ, വെള്ളത്തിന്റെ ദൗർലഭ്യം തുടങ്ങിയ ഭയാനകമായ കഥകളൊന്നും ഇവിടെ പ്രശ്നമേ അല്ല. ലഡാക്കിലെ ഡ്രൈ ടോയ്ലറ്റിൽ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ചാണകപ്പൊടിയുടെയും ചാരത്തിന്റെയും ഒരു മുഷിഞ്ഞ മണം മാത്രമാണ് ആകെ ഉള്ളത്. ഡ്രൈ ടോയ്ലറ്റ് വെള്ളത്തിന്റെ ദുരുപയോഗം തടയും. സീവേജ് സംവിധാനങ്ങൾ ഒരുക്കേണ്ട ആവശ്യവും ഇല്ലാതാക്കും. സാധാരണ ഒരു ടൂറിസ്റ്റ് ഇവിടെ സന്ദർശിക്കുമ്പോൾ ഒരു ദിവസം 75 ലിറ്റർ വരെ വെള്ളം പാഴാക്കും. ഒരു ലഡാക്കിയുടെ ശരാശരി ഉപയോഗം 20 ലിറ്ററിൽ താഴെയാണ്. ഈ ടോയ്ലറ്റ് വെള്ളവും വൈദ്യുതിയും ക്ഷാമമുള്ള പ്രദേശങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളുടെ ആവശ്യം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മലിനജല ശൃംഖലയുടെ പരിപാലനവും അതുമായി ബന്ധപ്പെട്ട ചെലവുകളും കുറയ്ക്കുന്നു. ലഡാക്കിലെ ജലദൗർലഭ്യമുള്ള ഭൂപ്രകൃതിക്ക് ഈ ഡ്രൈ ടോയ്ലറ്റ് ഏറ്റവും അനുയോജ്യമാണ്. എന്നിട്ടും വിനോദസഞ്ചാരികൾ സാധാരണ ടോയ്ലറ്റുകൾക്ക് വാശി പിടിക്കുന്നത് ഈ പ്രദേശത്തിന്റെ അസന്തുലിതാവസ്ഥയ്ക്ക് വഴിവെച്ചു കൊടുക്കുന്നു. ആഗോളതാപനത്തിന്റെ ഫലമായി ലഡാക്കിന്റെ ഹിമാനികൾ ദ്രുതഗതിയിൽ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജലലഭ്യതയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഉണ്ടാകുന്നത്. ശരിയായ മലിനജല സംവിധാനത്തിന്റെ അഭാവത്തിൽ ലേ പോലെ കൂടുതൽ ജനസാന്ദ്രതയുള്ള പട്ടണങ്ങൾ സന്ദർശകർക്ക് വേണ്ടി കൂടുതലായി ജല തീവ്ര ഫ്ലഷ് ടോയ്ലറ്റുകൾ സ്വീകരിക്കുകയും മാലിന്യ ജല നിർമാർജനത്തിനായി സോക്ക് പിറ്റുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇത് ഭൂഗർഭ മലിനീകരണത്തിലേക്ക് നയിക്കുന്നു. വിനോദസഞ്ചാരാനന്തര കാലഘട്ടത്തിൽ ലേയിലെ കുടിവെള്ള സ്രോതസ്സുകൾക്ക് സമീപമുള്ള ഭൂഗർഭ ജല മലിനീകരണം, വർദ്ധിച്ച വയറിളക്കത്തിന്റെ സന്ദർഭങ്ങൾ, ഉയർന്ന അളവിലുള്ള കോളിഫോം ബാക്ടീരിയകൾ മുതലായവയ്ക്ക് കാരണമാകുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നിൽ വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിക്ക് നമ്മുടെ അജ്ഞത എങ്ങനെ സംഭാവന ചെയ്യുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സഞ്ചാരികളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ക്രമീകരണം ഈ മേഖലയെ ഭാവിയിലെ വലിയൊരു പ്രകൃതി ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തും. പാരമ്പര്യത്തിലേക്കുള്ള തിരിച്ചുവരവ് വിവേകപൂർണമായ ഒരു ആശയമായി മാത്രമല്ല ഈ കാലഘട്ടത്തിലെ ആവശ്യകതയായും തോന്നുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.